It is 7:25 in the morning and welcome back to my channel. So guys, idan nammal nadannu ninna pombu Amritsar to Kashmir route illulla oru Bharat petrolithilotte nammal nalla stay edade athyasham nalla pombu aanu avurtha owner nalla nice irunnu ṭo vannu choichappo thanne nammalodu parnu nammal tent adichodi ennu parnu onnu choikkanannu vannilla vera appo ഇന്നത്തെ പരിപാടി നേരെ പഞ്ചാബിൽ നിന്ന് കാശ്മീർ പിടിക്കലാണ്. പത്നി ടോപ്പ് എന്ന് പറഞ്ഞ ലൊക്കേഷനാണ് ഫസ്റ്റ് ഇട്ടത് കാശ്മീരിൽ. അപ്പോൾ അവിടത്തിലാണ് കേട്ടോ പരിപാടി. അപ്പോൾ ഗായ്സ് ബാക്കി ആഴ്ചകൾ നമുക്ക് റോട്ടിൽ കാണാം. ഫസ്റ്റ് പരിപാടി ഫുൾ ടാങ്ക് അടിക്കുക എന്ന് രാവിലെ എണീച്ചാൽ. അപ്പോൾ ഇവിടുത്തെ റേറ്റ് 105.07 കേട്ടോ, 105.07 ഗായ്സ്. കാശ്മീർ റൂട്ടിലാട്ടോ ഉള്ളത് പഞ്ചാബിൽ നിന്ന്. നല്ല ക്ലൈമറ്റ് കേട്ടോ അവിടെ. വെയിലുണ്ട്, പക്ഷെ ചൂട് കുറവാണ്. നല്ല മരങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, നല്ല ഹൈറ്റിൽ നല്ല വലിയ മരങ്ങളുണ്ട്. അതുകൊണ്ട് തണലുണ്ട് ഈ റോഡിൽ. അത്യാവശ്യം നല്ല മരങ്ങളുണ്ട് കണ്ടോ, റൈറ്റ് സൈഡിൽ നല്ല ഹൈറ്റിൽ. അവിടെ തണൽ നല്ല രീതിയിലുണ്ട് കേട്ടോ. വെയിലും അല്ലാണ്ട് അടിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ 22-ന് കഴിഞ്ഞ മാസം ജനുവരി ഇറങ്ങിയോ? ഓ ആ അതന്നെ. യാ യാ സെയിം സെയിം പൊളി സെയിം റൂട്ട് കേട്ടോ. ഇന്ത്യ നേപ്പാൾ റൂട്ട് യെസ് പൊളി. നമുക്ക് അതേമാതിരി നമ്മളെ അതേ വൈബിലുള്ള ടീംസിന് വേണ്ടിട്ട് കേട്ടോ. ഇന്ത്യ നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ കവർ ചെയ്യുന്ന ഇതാ രണ്ട് വണ്ടികൾ, KL 21 KL 19 ആണ് തോന്നുന്നത് ഹിമാലയന്. ഗായ്സ് വെൽക്കം ടു ജമ്മു ആൻഡ് കാശ്മീർ. ഗായ്സ് അങ്ങനെ എത്തിട്ടോ ഫൈനലി. ഗായ്സ് കണ്ടോ, വെൽക്കം ടു ജമ്മു ആൻഡ് കാശ്മീർ. യെസ് ഫൈനലി ജമ്മു കാശ്മീരില്. ഗായ്സ് കണ്ടില്ലേ ജമ്മു കാശ്മീരിന്റെ തോളിലെത്തിട്ടോ. ഗായ്സ് വെൽക്കം ടു ജമ്മു കാശ്മീർ. യെസ് വൺസ് അഗൈൻ ഗായ്സ് പൊളി 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 പൊളി. ഓ വേറത്തിൻ്റെ ഫീൽ ആട്ടോ. കാശ്മീർ എത്തിയപ്പോൾ ഒരു ഫുൾ എനർജി കൂടായി. ഫുൾ എനർജി ഗൈസ്, ഫുൾ ഓൺ. ചാ എവിടെയാണ്? ട്രിവാൻഡ്രം. എല്ലാവരും ഞാൻ മലപ്പുറം, കാസർഗോഡ്, പട്ടാമ്പി. ആ ഞങ്ങൾ 22-ന് മാർച്ചിൽ സെറ്റാണല്ലേ. ഫുൾ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ സെയിം. അടിപൊളി അടിപൊളി. ഇന്ന് ജമ്മു കാശ്മീരിൻ്റെ മണ്ണിലോട്ടോ, ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ മണ്ണിൽ. യെസ് അങ്ങനെ ആദ്യമായിട്ട് ഞാനും എൻ്റെ ബുള്ളറ്റും കാശ്മീർ കണ്ടു. ഫസ്റ്റ് ടൈം. എവരി റോയൽ എൻഫീൽഡ് ഓണേഴ്സ് ഡ്രീം എന്നല്ല പറയാം ഇത്. അപ്പം ഞങ്ങളത് കണ്ടു കേട്ടോ. നമ്മൾ മലയാളി ബ്രോസ് ആട്ടോ പോകുന്നത് ഹിമാലയ മേലുള്ള. അവർ രണ്ടുപേരും ട്രിവാൻഡ്രത്തു നിന്നാണ്, രണ്ടല്ല മൂന്ന് പേരും ട്രിവാൻഡ്രാണ്. ഈ ഒരു ഫീലുണ്ടല്ലോ, അതൊരു വേറെ തന്നെ ഫീലാട്ടോ. ഞാൻ ഇപ്പോൾ പറഞ്ഞ നമ്മൾ എവിടെയൊക്കെ നിർത്തുന്നോ അവിടെയൊക്കെ നമ്മൾ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അങ്ങനെ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അതൊരു വേറെ തന്നെ ഒരു രസമാണ്. അപ്പം ഇങ്ങനത്തെ യാത്രകളെല്ലാവരും പോവുക. വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്നവരാണ്. കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കുക, എണ്ണ അടിക്കുക, മൈൻഡ് സെറ്റാക്കുക, സ്റ്റാർട്ടാക്കുക, പോവുക. അതന്നെ പരിപാടി. നെറ്റ്വർക്കില്ല കേട്ടോ, നെറ്റ്വർക്കില്ല. ഫോണിൽ നെറ്റില്ല. ഗൂഗിൾ പേ, പേടിഎം ഒന്നും വർക്ക് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ATM കയറി കുറച്ച് ഫണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഫണ്ട് എടുത്തുകൊണ്ട് കയ്യിൽ വെക്കേണ്ടി വരും കേട്ടോ. ഗായ്സ് ഇവിടെ പെട്രോളിന് 106.75 കേട്ടോ. അയ്യാ ഫുൾ ആ ജമ്മുവിലാണുള്ളത്. ഇവിടുത്തെ റേറ്റ് 106.75, 106.75. അപ്പോൾ രണ്ട് വണ്ടി ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ച് കയറാമെന്ന് വിചാരിച്ചു. ഇനി പോകുന്ന വഴി എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല, ഇവിടുത്തെ കഥകളൊന്നും. അപ്പോൾ ഫുൾ അടിക്കാൻ വെച്ചത്. ഭയങ്കര ഹെവി ഡെവലപ്മെൻറ്റ്സ് ആട്ടോ വരുന്നത്. രണ്ട് സൈഡിലും കണ്ടില്ലേ നല്ല ബിൽഡിങ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഫ്ലാറ്റാണോ എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ നല്ല ഹെവി ഡെവലപ്മെൻറ്റ്സാണ് വരുന്നത്. റൈറ്റിലും ലെഫ്റ്റിലും കണ്ടില്ലേ, എന്തോ ഒരു വലിയ ടൂറിസത്തിൻ്റെ തന്നെ ആവും മിക്കവാറും.
കിലോമീറ്റർ. നമ്മളന്നത്തെ ലൊക്കേഷൻ പത്നി ടോപ്പിലേക്ക് 104 കിലോമീറ്റർ കേട്ടോ. യെസ്, അങ്ങനെയല്ലേ എൻ്റെ ബോർഡ് കണ്ടു കേട്ടോ. നമ്മൾ കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്നെത്ര 27, 28, 29 എത്ര ദിവസമായിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഫൈനലി ലേയുടെ ബോർഡ് കണ്ടു. ലേ ലഡാക്ക്. എക്സോസ്റ്റർ ബ്ലോക്സ് ആട്ടാ പോകുന്നത് നിഷാദ് ഭായി. ഗായ്സ്, ഞങ്ങൾ കേരളത്തിൽ നിന്ന് വിട്ടതിൻ്റെ ശേഷം ജമ്മുവിലെ മലനിരകൾ കണ്ടു തുടങ്ങിട്ടോ. മഞ്ഞുമല അല്ല, നോർമൽ മലകളാണ്. ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ മഞ്ഞുമലകൾ കാണും. ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് കേട്ടോ. മഞ്ഞുമല കാണാൻ കൊതിയാവുന്നു, കാരണം കുറേ ആയി ഞങ്ങൾ ഇത് കാണാൻ ആഗ്രഹിച്ച് ഇറങ്ങിയിട്ട്. ബാൻ എന്നാണ് കേട്ടോ, BAN ബാൻ. കണ്ടോ ഈ ഏരിയ ഒന്ന് നോക്കിയാണ് എന്താ ഭംഗി. ഇവിടെ ഫുള്ള് മലനിരകളും മുന്നിൽ ജമ്മുവിലെത്തിയിട്ടുള്ള നമ്മളെ ഫസ്റ്റത്തെ ടണലാണ് കേട്ടോ കണ്ട് മുന്നിൽ. പക്ഷേ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ മലനിരകൾ കണ്ടോ നിങ്ങൾ, എന്തൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഗായ്സ്, നിങ്ങൾ വ്യൂ ആസ്വദിക്കുക. ഞാൻ നമ്മളെ ജമ്മുവിലുള്ള ആദ്യത്തെ ടണലൊന്ന് ക്രോസ് ചെയ്തോട്ടെ. ജമ്മു കയറിയതിൻ്റെ ശേഷം ഫസ്റ്റ് ടണൽ കേട്ടോ, ചെറിയ ടണലാണ് കേട്ടോ ഗായ്സ്. നൈസാണ്. അടുത്ത ടണല് കൊള്ളട്ടോ. ജമ്മു നൈസാണ്. ജമ്മുവിൽ കുറെ ടണലുണ്ട് ഞാൻ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ തന്നെ രണ്ടാമത്തെ ടണലെത്തി. അത് ആ ടണല് കഴിഞ്ഞ് വളവ് കഴിയാണ് കേട്ടോ. നിങ്ങൾ നേരിട്ട് കാണതാ മൂന്നാമത്തെ ടണല്, തേർഡ് ടണൽ ജമ്മു കയറിയതിനു ശേഷം. ഈ റൂട്ട് നല്ല നൈസാണ് കേട്ടോ, എനിക്ക് ഇഷ്ടമായി. ഗായ്സ്, അടിപൊളി അടിപൊളി റൂട്ടാട്ടോ. എനിക്ക് നേരെ മുന്നിൽ നാലാമത്തെ ടണലാണ് കേട്ടോ കണ്ട്. ജമ്മു കയറിയിട്ട് നാലാമത്തെ ടണൽ. ഫോർത്ത് ടണൽ ഗായ്സ്, കൊള്ളാം ഗായ്സ്. ഗായ്സ് പറയൂ, നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇത് കാണാതിരിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്കിത് നിങ്ങൾക്ക് കാണിച്ചു തരാതെക്കാനും കഴിയുന്നില്ല കേട്ടോ. അത്രയും രസമുള്ള വ്യൂ ആണ്, നല്ല അടിപൊളി വ്യൂ കേട്ടോ. കാണുന്നില്ല മലൻ്റെ വലുപ്പം നിങ്ങൾ കാണുന്നില്ലേ. ഓ ഗായ്സ്, രക്ഷയില്ല. അല്ലാ ഗായ്സ്, ആ വ്യൂ കാണുന്നുണ്ട്. ഒരു ചെറിയൊരു റോഡാണ് കേട്ടോ കാണുന്നത്. പക്ഷെ ആ വ്യൂ നോക്കൂ എന്താ ഭംഗി. കണ്ടില്ലേ ഞങ്ങൾ വെടിയെത്തിട്ടോ, വെടിയെത്തി ഗായ്സ്. ആ വ്യൂ കണ്ടില്ലേ, രക്ഷയില്ല കേട്ടോ. വ്യൂ നല്ല അടിപൊളി വ്യൂ, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഞങ്ങളെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ്. അതാ എന്തോ അടിപൊളിയല്ലേ ആ മല. യെസ്, അപ്പോൾ മഞ്ഞ് എത്രയും പെട്ടെന്ന് കാടുമെന്ന വിശ്വാസത്തോടു കൂടി ഇപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ യാത്ര വീണ്ടും തുടങ്ങും കേട്ടോ ഗൈസ്. ഓക്കെ, താമരശ്ശേരിയോ? തലശ്ശേരിയല്ല, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ അടുത്താ. ഇല്ലേ, നമ്മൾ ഇറങ്ങിയപ്പോൾ നമുക്ക് മെസ്സേജ് അയച്ചു കേട്ടോ. കാസർഗോഡുള്ളവനാണ് മച്ചാന്. ജാസിഫിന് ഇങ്ങനെ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഇനി എവിടെ എത്തി, എന്തൊക്കെ വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട്. നൈസ്, അവന് ലേഖ കയറി ഇറങ്ങി തോന്നണം കേട്ടോ. എടാ നീ ലേഖ കയറി ഇറങ്ങിയോ? ലേഖ കയറി ഇറങ്ങിയോ? ഫുള്ള് സെറ്റ് ഇനി നാട്ടിക്ക്. ആ മനസ്സിലായി, ഞാൻ പറഞ്ഞു വരോട് സീന്. തണുപ്പടിച്ചിട്ട് തൊലി പോയതാട്ടോ ഗൈസ് കൈ. CBR 250 ആണ് ഈ കാണുന്നത്. പിന്നെ ഒരു KL 7, ഇപ്പം കാസർഗോഡുള്ള കേട്ടോ, MAX 100 KL 7. പിന്നെ ഒരു KL 20 ഹങ്ക് കേട്ടോ. ഫുള്ള് മലയാളീസാണ്. ഇവരൊക്കെ ലേ കയറി ഇറങ്ങിയതാട്ടോ ബൈമാര്. 20 കൊല്ലം പഴക്കം കാസർഗോഡിന്ന്. ബ്രോന്റെ പേരെന്തായിരുന്നു?
മജീദ് ബ്രോ കണ്ടോ കൊണ്ടുവന്ന് 20 വർഷം വയക്കുള്ള മാക്സ് 100 പോളി പോളി സാധനം. കർദുഗ്ല കയറിയില്ല, കർദുഗ്ല കയറില്ല ബ്രോ, കർദുഗ്ല കയറി. ആ കർദുഗ്ല ഈ സാധനം കൊണ്ട് കേട്ടോ. ഉംലിംഗിലോ പോയോ? ഉംലിംഗിലോ കയറിനോ? ഇല്ലല്ലേ. കർദുഗ്ല കയറിട്ടോ ഈ സാധനം. 20 വർഷം പഴക്കമുള്ള ഈ മാക്സ് 100. ദാ ഫോട്ടോ കണ്ടില്ലേ, നൈസ് പോളി പോളി. ആ അടാ കയ്യൊന്ന് കാണിച്ചേ, കയ്യൊന്ന് കാണിച്ചേട്ടോ. ഇത് തണുപ്പടിച്ചിട്ട് പൊട്ടിയതാ കേട്ടോ കൈ, ഫുള്ള് സീനാത്ത്, അവിടെ ഒക്കെ ക്രാക്ക് ഉണ്ട്. തണുപ്പടിച്ചിട്ട് പൊട്ടിയതാണ് മജീദ് ബ്രോന്റെ കൈ, സീനാണ്. ഇവര് തണുത്തിട്ട് അവിടുന്ന് പാഞ്ഞിറങ്ങിയതാണ്. ഞങ്ങള് ചൂടെടുത്തിട്ട് ഇവിടുന്ന് ഓടി കേറുക കേട്ടോ അങ്ങോട്ട് തണുപ്പത്തേക്ക്. സീനാവും അവിടെ എത്തിയിട്ട് ബാക്കി എന്താന്ന് അറിയാം. ഇങ്ങോട്ട് വരുന്നത് അവര് തിരിച്ചു നേരെ അങ്ങോട്ട് കേറുക. അതെ അതെ അതെ, നൈസാണ് കേട്ടോ. ഫുള്ള് മലയാളീസ്, ഫുൾ മലയാളീസ്. എവിടെ പോയാലും നമ്മള് മലയാളീസാ, മലയാളി പവറാണ്. കണ്ടോ ഗൈസ്, ഫുള്ള് മലയാളി വണ്ടികൾ കേട്ടോ. KL 65, KL 21, KL 19, KL 7, KL 11, KL 20, KL 14. എല്ലാ ജില്ലക്കാരുണ്ട് കേട്ടോ, ഏറെക്കുറെ എല്ലാ ജില്ലക്കാരും ഉണ്ട്. നിൽക്കുന്ന സാധനം എന്താന്ന് മനസ്സിലായോ? ഈ ഇല, ഈ ഇല ആർക്കെങ്കിലും മനസ്സിലായോ? ഇതിവിടെ റോഡ് സൈഡിലുള്ള സാധനം കേട്ടോ. കാശ്മീർ നമ്മൾ പന്നി ടോപ്പ് പോണോ ഈ റോഡ് സൈഡിൽ കണ്ടതാണ്. ഇത് കുറേ നേരം ഇങ്ങനത്തെ ഇലകൾ കണ്ടു. ഇക്ക് എന്താന്ന് മനസ്സിലായിട്ടില്ല, ഇങ്ങക്ക് എന്താ മനസ്സിലായ കമന്റിൽ ഇടറേ. ഇതെന്താ സാധനം, കണ്ട് പരിചയമുണ്ടല്ലോ. ഇവിടോ കാനഡയുടെ ഫ്ലാഗ് വരിണ്ടല്ലേ ജാസിബിലേക്ക് നോക്കിയാണ്. ഇതിപ്പോ അടുത്തുണ്ടാക്കിയാ തോന്നുന്നു കേട്ടോ, മല ഇടിച്ച് നിരത്തിയാണ്ട് ആ മുന്നിലൊരു മിലിറ്ററി ട്രക്ക് പോകുന്നുണ്ട്. ഒരു അടിപൊളി മിലിറ്ററി ആർമി ട്രക്ക്. കാഴ്ച കാണില്ല നിങ്ങൾ ഗൈസ്, അടിപൊളിയല്ലേ. ഗൈസ് കാണുന്നില്ലേ വ്യൂ? ഇപ്പൊ അടിയിൽ നല്ല ഫ്രഷ് വെള്ളം ഒഴുകി പോകുന്നുണ്ട് കേട്ടോ, മഞ്ഞുരുകി വരുന്ന വെള്ളമാകും. ഇവ രക്ഷയില്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. ആ റൈറ്റ് സൈഡിൽ താഴെ ഒരു അരുവി ഉണ്ട്, നല്ല മഞ്ഞുരുകി വരുന്ന വെള്ളമായിരിക്കും, നല്ല തണുത്ത വെള്ളമായിരിക്കും. ലുക്ക് അറ്റ് ദ വ്യൂ ഗായ്സ്, എന്നാ ഒരു ലുക്കാ. അവിടെ എന്തൊക്കെ വെള്ളം ഒലിച്ചിറങ്ങിയിട്ട് പാറക്കല്ലുകളൊക്കെ ഇങ്ങനെ ഒഴുകി താഴേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ ഉരുൾപൊട്ടന്തി നടന്നതാകാം. പിന്നെ ഇവിടുത്തെ ഡ്രൈവർമാർക്ക് ഒരു ഇതുമില്ല കേട്ടോ, ഓട്ടോയ്ക്ക് ഇതൊക്കെ വരുന്ന നോക്കിക്കൊണ്ട് നേരെ നമ്മൾ നേരൊക്കെ ഇങ്ങോട്ട് വരും. ഓട്ടോയ്ക്ക് എതിട്ട് നമ്മൾ സൈഡാക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ പോവാം. അങ്ങനത്തെ ഒരു ടൈപ്പ് വരവാണ് ഇവിടെ. അതുകൊണ്ടോ കാണുന്ന ഫുള്ള് പൈൻ മരങ്ങളാണ്. നമ്മളെല്ലാവരുടെയും വണ്ടികൾ ഇതവിടെ ഉണ്ട്. നമ്മളെ തിരുവനന്തപുരം ബ്രോസിൻ്റെ വണ്ടികളാണ് കേട്ടോ നമ്മളെ വണ്ടി. ഇതവിടെ അടിപൊളിയല്ലേ, കാട് കണ്ടോ, പൈൻ മരങ്ങൾ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പൈൻ മരങ്ങളും മഞ്ഞും ആപ്പിൾ തോട്ടങ്ങളും ഒക്കെ കൂടി കൂടി വരും കേട്ടോ. താഴേക്ക് നോക്കിയേ, നല്ല അടിപൊളി വ്യൂ കേട്ടോ. അവിടുന്ന് കിടന്നു ഉറങ്ങാം. നല്ല പട്ടുമെത്ത മാതിരി എന്തോ ഒരു പുല്ല് വിരിച്ചു വെച്ചു അവിടെ, ഉണങ്ങി കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗായ്സ് വരുന്ന വഴിക്ക് ഗോപ്രോ ബാറ്ററി തീർന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഗായ്സ് ഇപ്പൊ ഉള്ളത് പത്നി ടോപ്പിലാണ്. പത്നി ടോപ്പിൽ ഒരു സ്പെഷ്യൽ ചായ ഉണ്ട് പറഞ്ഞിട്ട് ബൈ ഉണ്ടാക്കി തരാൻ പോയിന്. ആ ചായ കുടിക്കട്ടെ. അപ്പോ ബാറ്ററി തീർന്നുകൊണ്ടാണ് റൂമൊന്നും കാണിച്ചു തരാഞ്ഞ്. ബാക്കി കാഴ്ചകളായിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോണൊരു വീഡിയോ ഉണ്ടാവും, അത് ഉണ്ടെങ്കിൽ അത് കാണാം, അല്ലെങ്കിൽ ബാക്കി കാഴ്ചകളായിട്ട് നാളെ കാണാം. ഓക്കെ ഗായ്സ്.